السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإن يمسسك الله بضر فلا كاشف له إلا هو وإن يمسسك بخير فهو على كل شيء قدير وهو القاهر فوق عباده وهو الحكيم الخبير صدق الله مولانا العظيم لولا تكثير في كلامكم وتمريج في قلوبكم لنظرتم إلى ملكوت السماوات صدق رسول الله പ്രിയപ്പെട്ട സഹോദരന്മാരെ, തൗഹീദിന്റെ അത്യുന്നത തലമായ ഏറ്റവും ഉന്നതമായ ഇടമായ ലാ മൗജൂദ ഇല്ലല്ലാഹ്, യഥാർത്ഥത്തിൽ ഉള്ളത് അല്ലാഹു മാത്രം ആകുന്നു. സ്വയം നിലനിൽപ്പുള്ളത്, സമ്പൂർണമായ വുജൂദ്, സമ്പൂർണമായ അസ്തിത്വം, അത് അല്ലാഹു മാത്രമേ ഉള്ളൂ എന്ന യാഥാർത്ഥ്യം പ്രമാണങ്ങൾ കൊണ്ടുതന്നെ നാം ഇവിടെ വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞു. വിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും തന്നെ ഈമാനിന്റെ ഏറ്റവും ഉദാത്തമായ തലം, അല്ലാഹുവിന്റെ വഹദാനിയത്തിലെ ഏറ്റവും പോരിശയുള്ള തലം ലാ മൗജൂദ ഇല്ലല്ലാ എന്നതാണ് എന്ന് നമുക്ക് തർക്കമില്ലാത്ത വിധത്തിൽ തന്നെ തെളിയിക്കാൻ സാധിക്കും. അതാണ് കഴിഞ്ഞയാഴ്ച പറഞ്ഞത്. എന്റെ ഇവിടെ കോടാനുകോടാനുകോടി പടപ്പുകളില്ലേ? അല്ലാഹുവിന്റെ സൃഷ്ടിജാലങ്ങളില്ലേ? എല്ലാം ഉണ്ടായിട്ട് അതൊന്നുമില്ല, അല്ലാഹു മാത്രമാണ് എന്ന് പറയുന്നത് ഏതർത്ഥത്തിലാണ്? അതാണ് നാം പഠിക്കേണ്ടതും ചിന്തിക്കേണ്ടതും. നാം റാത്തീബുകളൊക്കെ ഓതുമ്പോ, അല്ലെങ്കിൽ റാത്തീബുകൾ ഓതുന്നത് കേൾക്കുമ്പോൾ അതിലൊരു ദിക്ര കേൾക്കാറുണ്ട്, ലാ മൗജൂദ ഇല്ലല്ലാ. എന്താണതിന്റെ ആശയം? എന്താണതിന്റെ പൊരുൾ? നാം പഠിക്കേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. വിമർശിക്കുന്ന ആളുകളുടെ വായിൽ നിന്നു മാത്രം കേട്ടാൽ പോരാ. പണ്ഡിതോചിതമായ പണ്ഡിതന്മാരിൽ നിന്നുള്ള വിലപ്പെട്ട അഭിപ്രായങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്, അവരിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട് എന്നാണ് ആമുഖമായി പറയാനുള്ളത്. ലാ മൗജൂദ ഇല്ലല്ലാ, വാസ്തവത്തിൽ ഇവിടെയുള്ളത് അല്ലാഹു മാത്രമാണ്. മറ്റെന്തുണ്ടെങ്കിലും മറ്റേതുണ്ടെങ്കിലും അതെല്ലാം അല്ലാഹുവിനെ കൊണ്ട് നിലനിൽക്കുന്നതു മാത്രമാണ്. ഈ പ്രപഞ്ചത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ, പ്രാപഞ്ചിക വസ്തുക്കളെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്ന ഒരു സത്യമുണ്ട്. എന്താണത്? ഏതു വസ്തുവാകട്ടെ, അതിനെല്ലാം വൈകല്യമുണ്ട്. പ്രാപഞ്ചിക ചരാചരങ്ങൾക്ക്, വസ്തുക്കൾക്കെല്ലാം ന്യൂനതകളുണ്ട്, എല്ലാറ്റിനും കുറവുകളുണ്ട്. യാതൊരുവിധ കുറവുകളും യാതൊരുവിധ വൈകല്യങ്ങളുമില്ലാത്ത ഒന്നു മാത്രമേ ഉള്ളൂ, അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. അഞ്ച് ന്യൂനതകൾ, അഞ്ച് കുറവുകൾ എല്ലാ ചരാചരങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. ഏതാണ് ഈ അഞ്ച് വൈകല്യങ്ങൾ? സൃഷ്ടിലോകത്തിനുള്ള, സകല സൃഷ്ടിലോകത്തുള്ള സകല ചരാചരങ്ങൾക്കുമുള്ള കുറവുകളാണ്, വൈകല്യങ്ങളാണ്, ന്യൂനതകളാണ് അഞ്ചു കാര്യങ്ങൾ. പരിമിതി, പരിവർത്തനം, പരാശ്രയത്വം, സോപാധികത്വം,
ആപേക്ഷികത്വം. ഈ അഞ്ചു കുറവുകളില്ലാത്ത ഒന്നുമേ പ്രപഞ്ചത്തിലില്ല. ഈ അഞ്ചു കുറവുകൾ വൈകല്യങ്ങൾ ഇല്ലാത്തത് അല്ലാഹു എന്ന വുജൂദ്, ആ അസ്തിത്വത്തിന് മാത്രമേ അഞ്ച് ന്യൂനതകൾ ഇല്ലാത്തതായിട്ടുള്ളൂ. നിങ്ങൾ നോക്കൂ, പരിമിതി, എന്തിനും പരിമിതിയുണ്ട്, എന്തിനും പരിധിയുണ്ട്, പരിമിതിയുണ്ട്. നമ്മുടെ ഈ പള്ളി വലിയ പള്ളിയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇത് പണിത സമയത്ത് ഈ പ്രദേശത്തുള്ള മുസ്ലിമീങ്ങൾക്കെല്ലാം സംഗമിക്കാനും പ്രാർത്ഥിക്കാനും സൗകര്യപ്രദമായ നിലയിൽ പണിത പള്ളിയാണ് അല്ലേ. എന്നിട്ട് ജനത്തിരക്ക്, പള്ളിയിൽ ആളെ ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ട് ഈ വിനീതൻ ഇവിടെ വന്നതിനു ശേഷം തന്നെ മുകളിൽ നിസ്കരിക്കാൻ സൗകര്യം വീണ്ടും കൂട്ടി. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? രണ്ട് പെരുന്നാൾ വന്നു കഴിഞ്ഞാൽ വർഷത്തിൽ രണ്ട് ദിവസം മാത്രം പള്ളിയിൽ പോകുന്ന ഭായിമാര്, ഹിന്ദി സുഹൃത്തുക്കൾ, നമ്മുടെ തൊഴിലാളികൾ ഇവിടെ വന്നാൽ നമ്മുടെ പള്ളി നിറഞ്ഞു, രക്ഷയില്ല. പള്ളിക്ക് പരിമിതി, ഈ നാടിന് പരിമിതിയുണ്ട്, ഒരു മനുഷ്യന് പരിമിതിയുണ്ട്. ഒരുപാട് പരിമിതികളോടെയാണ് ഓരോ മനുഷ്യനും ജീവിക്കുന്നത് അല്ലേ. പ്രവിശാലമായ ആകാശം, ആകാശത്തിന് പരിമിതിയുണ്ട്. ഏഴാകാശങ്ങൾ, സപ്തവാനങ്ങൾ, ഏഴ് കഴിഞ്ഞാൽ ആകാശം തീർന്നു, പരിമിതിയായി. ദൈവത്തിന് പരിമിതി പാടില്ല. ആകാശം നോക്കാനും ഭരിക്കാനും ദൈവത്തിനാകും, പക്ഷേ ഭൂമിയിലേക്ക് നോട്ടമെത്തുന്നില്ല. അല്ലെങ്കിൽ ഭൂമി അടക്കിവാണ് ഭരിക്കാൻ ദൈവത്തിനാകും, ആകാശത്തേക്ക് നോക്കാൻ സമയമില്ല. ആയിരം കോടി സൃഷ്ടികളെ പടച്ചു പോറ്റാൻ ദൈവത്തിനാകും, മറ്റുള്ള ഭാഗത്തേക്ക് ദൈവത്തിന് കണ്ണു കാണില്ല. പരിമിതി പാടില്ല. പരിമിതിയുള്ളതിന് ദൈവമാകാൻ യോഗ്യതയില്ല. അതുകൊണ്ട് തന്നെ പരിമിതി സൃഷ്ടിലോകത്തിന്റെ സ്വഭാവമാണ്, സൃഷ്ടിലോകത്തിന്റെ കൂടപ്പിറപ്പാണ്, അതൊരു കുറവാണ്. ആ കുറവില്ലാത്ത ഒരേ ഒരു അസ്തിത്വം അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രം. പരിമിതി, രണ്ട് പരിവർത്തനം സൃഷ്ടികൾക്കുള്ളതാണ്, പരിവർത്തനം, മാറ്റം. മനുഷ്യരായ നമുക്ക് തന്നെ എന്തൊക്കെ മാറ്റങ്ങളാ. കുഞ്ഞുനാളിൽ നമ്മുടെ അവസ്ഥ എന്തായിരുന്നു, ഇപ്പോൾ നമ്മുടെ രൂപവും അവസ്ഥയും എന്താണ്, ഭാവിയിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും അല്ലേ. ചെറുപ്പത്തിൽ ഒരു ഫോട്ടോ എടുത്ത് നോക്കുന്നു, ഞാൻ തന്നെയാണോ, ആകെ മാറി, ആള് മാറി അല്ലേ. ഇതൊരു മനുഷ്യനിൽ വരുന്ന മാറ്റങ്ങളാണ് പരിവർത്തനം. പരിവർത്തനം സംഭവിക്കുമ്പോ ഒന്നുകിൽ ആദ്യം പൂർണ്ണമായിരിക്കും, പിന്നെ അപൂർണതയിലേക്ക് പോകും. അല്ലെങ്കിൽ ആദ്യം അപൂർണമായിരിക്കും, പിന്നെ പൂർണ്ണതയിലെത്തി വീണ്ടും അപൂർണതയിലേക്ക് പോകും. പരിവർത്തനം ഉണ്ടാകുന്നത് പൂർണ്ണതയുടെ ലക്ഷണമല്ല. അതുകൊണ്ട് ദൈവത്തിനൊരിക്കലും പരിവർത്തനം ഉണ്ടാകാൻ പാടില്ല. മനുഷ്യരിൽ മാറ്റം അല്ലേ. الله الذي خلقكم من ضعف ثم جعل من بعد ضعف قوة ثم جعل من بعد قوة ضعفا وشيبا يخلق ما يشاء وهو العليم القدير. വിശുദ്ധ ഖുർആൻ. മനുഷ്യ, നീ എന്നും ഒരുപോലെയല്ല മോനെ, നീ മാറിക്കൊണ്ടിരിക്കുകയാണ്. നിന്നെ മിൻ ളഅഫിൻ, അല്ലാഹു അല്ലദീ ഖലഖകും മിൻ ളഅഫിൻ, ദുർബലമായ അവസ്ഥയിലാണ് ആദ്യം നിന്നെ അല്ലാഹു പടച്ചു വെച്ചത്. ദുർബലമായ അവസ്ഥ, ചൈൽഡ്ഹുഡ് ഡേ, ശൈശവകാലം. ആ ശൈശവകാലത്ത് നിൽക്കുവോ? നിൽക്കൂല. ബോയ്ഹുഡ് ഡേ വന്നു, അടുത്ത ഘട്ടം ബാല്യകാലം വന്നു, അവിടെ നിൽക്കുവോ? അഡോളസൻസ്, കൗമാരത്തിലേക്ക് വരികയായി പിന്നെ മൂന്നാമത്. ഇതൊക്കെ ഖുർആൻ വളരെ വ്യക്തമായി ഓരോ സ്റ്റേജും പറഞ്ഞു തന്നിരിക്കുകയാണ്. ചൈൽഡ്ഹുഡ് ഡേ വിട്ട് ബോയ്ഹുഡ് ഡേയിലെത്തി, അഡോളസൻസ് അഥവാ കൗമാരത്തിലെത്തി, പിന്നെ മിഡിൽ ഏജ്, മധ്യവയസ്കനായി. കൗമാരം കഴിഞ്ഞാൽ പിന്നെ യൂത്ത്ഹുഡ് ഡേ, അതാണ് നാലാമത്തെ ഘട്ടം, യുവത്വത്തിന്റെ കാലം. ശൈശവം കഴിഞ്ഞു, ബാല്യം കഴിഞ്ഞു, കൗമാരം കഴിഞ്ഞു, യൂത്ത്ഹുഡ് ഡേ, പിന്നെ യുവത്വത്തിന്റെ കാലമാണ്. അവിടെ നിൽക്കുവോ? നിൽക്കൂല, പോവാണ്. മിഡിൽ ഏജ്, മധ്യവയസ്കനായി, ഓൾഡ് ഏജ്, പിന്നെ വയസ്സനായി. പിന്നെ വയസ്സനായ അവിടെ നിൽക്കുവോ? വയസ്സനായ മരിച്ചു പോവും, മരിച്ചു പോകുന്നില്ലെങ്കിൽ അവിടെ നിൽക്കുവോ? പിന്നെ സെക്കൻഡ് ചൈൽഡ്ഹുഡ്, ശൈശവം വീണ്ടും മടങ്ങി വരിക.
ആദ്യത്തെ അവസ്ഥ, പിറന്ന കാലത്തുണ്ടായിരുന്ന ആദ്യത്തെ അവസ്ഥ മടങ്ങി വരികയാണ്. അല്ലാഹു തന്നെ പറയുന്നുണ്ട്, സുമ്മ ജഅല മിൻ ബഅദി ഖുവത്തിൻ ളഅഫൻ വശൈബ. ദുർബലനായി അള്ളാഹു നിന്നെ പടച്ചു വെച്ചു, അവിടെ നിന്ന് നീ കരുത്താർജിച്ചു, ആ കരുത്തോടെ നീ നിലനിൽക്കില്ല, യുവത്വത്തിന്റെ ഊർജവും പ്രസരിപ്പും നിന്നിൽ നിലനിൽക്കില്ല, ഈ കരുത്തിനു ശേഷം വീണ്ടും ബലഹീനത തന്നെയാണ് മനുഷ്യ നിനക്ക് വരാനുള്ളത്. വയസ്സായാൽ പിന്നെ സെക്കൻഡ് ചൈൽഡ്ഹുഡ്, വീണ്ടും ശൈശവത്തിലേക്ക് പോവാണ്. അതെങ്ങനെയാ, ചെറിയ കുട്ടിക്ക് അറിയില്ല നാണം മറക്കാൻ, അറിയില്ല ഈ കാക്കാക്കും അറിയില്ല നാണം മറക്കാൻ, എവിടെ തുപ്പേണ്ടതെന്ന് അറിയില്ല ഈ കാക്കാക്കും അറിയില്ല എവിടെ തുപ്പേണ്ടതെന്ന്, എവിടെ മുള്ളാൻ പറ്റുന്ന് ചെറിയ കുട്ടിക്ക് അറിയില്ല എവിടെ മുള്ളേണ്ടതെന്ന്, ഈ കാക്കാക്കും അറിയില്ല എവിടെയാണ് മുള്ളേണ്ടതെന്ന്, ആ അവസ്ഥയിലേക്ക് പോവാണ്. അതാണ് സെക്കൻഡ് ചൈൽഡ്ഹുഡ്. സുമ്മാ ജഅല മിൻ ബഅദി ഖുവത്തിൻ ളഅഫൻ വശൈബ. ഇത് മനുഷ്യരായ നമ്മിൽ വരുന്ന പരിവർത്തനമാണ്, നമ്മിൽ വരുന്ന മാറ്റമാണ്. ഈ പ്രപഞ്ചത്തിൽ എല്ലാ വസ്തുക്കൾക്കും മാറ്റമുണ്ട്. മാറാതെ നിലനിൽക്കുന്ന ഒന്നുണ്ടെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്, ആ വജൂദ് മാത്രമാണ്. അതാണ് ലാ മൗജൂദ ഇല്ലല്ലാ, എന്നും ഒരുപോലെ നിലനിൽക്കുന്നവൻ അല്ലാഹു മാത്രം, അല്ലാതെ അദ്വൈതമല്ല ഇത്. ഈ പട്ടണത്തിന് എത്ര പരിവർത്തനങ്ങൾ വന്നു. 10 വർഷം മുമ്പ് ഞാൻ വരുമ്പോ ഇവിടുത്തെ റോഡിന് ഇത്ര വീതി ഉണ്ടായിരുന്നില്ല, ഇത്ര കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നില്ല, ഇത്ര ഡെവലപ്മെന്റ് ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഉണ്ടായിട്ടും അന്നത്തിലേറെ തിരക്കും. അപ്പോ ഇതിനെന്തുണ്ട്, ഇതിന് പരിവർത്തനമുണ്ട്, എന്നാലും പിന്നെയും പരിമിതിയിലാണുള്ളത്. അത് ഏതും അങ്ങനെയാണ്, പരിമിതി പാടില്ല, പരിവർത്തനം പാടില്ല, പരാശ്രയത്വം പാടില്ല. പരാശ്രയത്വം എവിടെയും പരാശ്രയത്വമുണ്ട്. മറ്റൊന്നിനെ ആശ്രയിക്കാതെ ഒരു ഒരു പടപ്പിനും നിലനിൽക്കാനാവില്ല. അല്ലേ, മനുഷ്യരായ നമുക്ക് ജീവിക്കണമെങ്കിൽ എന്തൊക്കെ ഘടകങ്ങൾ വേണം, എന്തിനെയൊക്കെ ആശ്രയിക്കണം. നമുക്ക് സ്ഥലം വേണം, സ്ഥലമില്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഇപ്പൊ ഞാൻ ഇതിപ്പോ ഒന്നാണ്ട് തുള്ളിക്കഴിഞ്ഞാ, ഒന്ന് ചാടിക്കഴിഞ്ഞാലോ ഹവയിൽ, അന്തരീക്ഷത്തിൽ അത്ര സ്ഥലം എനിക്ക് വേണ്ടേ? വായു വേണം, ഭക്ഷണം വേണം, ഒരു മനുഷ്യന്റെ ജീവിതത്തിന് എന്തിനെയൊക്കെ ആവശ്യമുണ്ട്, ആശ്രയിക്കേണ്ടതുണ്ട്. ഈ പ്രപഞ്ചത്തിൽ എന്തുണ്ടോ, ഈ മൈക്ക് ഇങ്ങനെ ശബ്ദിക്കണമെങ്കിൽ ഇലക്ട്രിക് വേണം, ഇതിന് നിൽക്കാൻ സ്ഥലം വേണം. പരാശ്രയത്വം എന്നത് ഈ പ്രാപഞ്ചിക വസ്തുക്കൾക്കെല്ലാം എല്ലാം ഉള്ളതാണ്. ഒന്നിനെയും ആശ്രയിക്കാതെ സ്വയം നിലനിൽക്കുന്ന ഒന്നുണ്ടെങ്കിൽ അതല്ലാഹു മാത്രമാകുന്നു. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാ, ലാ മൗജൂദ ഇല്ലല്ലാ. പ്രാപഞ്ചിക വസ്തുക്കളെ നാം പഠിക്കുമ്പോ പരിമിതിയുണ്ട്, പരിവർത്തനമുണ്ട്, പരാശ്രയത്വമുണ്ട്, സോപാധികത്വമുണ്ട്, ഒരു ഉപാധി എന്തിനുമുണ്ടാകും, ഒരു ഉപാധി, ഉപാധിയുണ്ട് എന്തിനും. സൂര്യൻ ഉദിച്ചെങ്കിൽ വെളിച്ചമുണ്ടാകും, അസ്തമിച്ചെങ്കിൽ ഇരുട്ടാകും, ആരോഗ്യമുണ്ടെങ്കിൽ ജീവിക്കും അല്ലെങ്കിൽ മരിക്കും, എന്തിലും ഒരു എങ്കിൽ കാണും. ഈ ആരോഗ്യമുണ്ടെങ്കിൽ ജീവിക്കും എന്ന് പറഞ്ഞ എങ്കിൽ എന്നതിൻ്റെ ഉള്ളിൽ എത്ര കാര്യമുണ്ട്. തലച്ചോറ് വർക്ക് ചെയ്യണം, ആമാശയം വർക്ക് ചെയ്യണം, ഹാർട്ട് വർക്ക് ചെയ്യണം, ഇവന്റെ ശരീരത്തിൽ എത്ര എങ്കിലുണ്ട്. ഈ എങ്കിലോടുകൂടെയാണ് ഒരു മനുഷ്യൻ, എങ്കിലുകളോടുകൂടെയാ ജീവിക്കുന്നത്. സ്വാഭാവികത്വം ഉപാധി, പടപ്പുകളുടെ കൂടപ്പിറപ്പാണ്. ഉപാധിയില്ലാതെ ഒന്നും തന്നെ നിലനിൽക്കുകയില്ല. ആപേക്ഷികത്വം, ആപേക്ഷികത്വം അഞ്ചാമത്തെ അതാണ്, ആപേക്ഷികത്വം. എല്ലാം ആപേക്ഷികമാണ്. വലിയവൻ എന്ന് പറയാൻ പറ്റൂല ഒരാളെ കുറിച്ച്. ആ വലിയവൻ തന്നെ ചെറുതാവും അവനേക്കാൾ വലുത് വരുമ്പോ. വലുത് എന്ന് ഈ പ്രപഞ്ചത്തിലെ ഒരു വസ്തുവിനെ കുറിച്ച് പറയാൻ പറ്റും. നമ്മുടെ പള്ളി വലുതല്ലേ, അപ്പുറത്തതാ വലിയ പള്ളി, ഇതിലും വലുത് വലിയ പള്ളി, അപ്പൊ ഇത് ചെറുതായി. ആ പള്ളി വലുതല്ലേ, അല്ല, ദുബൈയിലെ ഷെയ്ഖ് സായിദിന്റെ പള്ളിയിലേക്ക് ചെറുതും, ഇവിടെ ഉള്ള പള്ളികളൊക്കെ ചെറുതാകും. ഇനി ഷെയ്ഖ് സായിദിന്റെ ദുബൈയിലുള്ള പള്ളി അതിനേക്കാൾ വലിയ പള്ളി വന്നാലും ആ പള്ളി ചെറുതാകും. ഒരു വസ്തു തന്നെ വലുത് ചെറുത്, വലുത് ചെറുത്, ആപേക്ഷികമാണ്. നമ്മുടെ കുഞ്ഞായി മുസ്ലിയാരെ ചരിത്രത്തിലുണ്ടല്ലോ, മങ്ങാട്ടച്ഛൻ ഒരിക്കൽ നാട്ടുകാരെ വിളിച്ചിട്ട് ഒരു വര വരച്ചിട്ട് പറഞ്ഞു, ഒരു വര ഇങ്ങനെ വരച്ചിട്ട് പറഞ്ഞു, ഈ വരയിൽ തൊടാതെ, ഇതിനെ മായ്ക്കാതെ, ഇതിൽ സ്പർശിക്കാതെ ഈ വരയെ ചെറുതാക്കണം. നാട്ടുകാർ പകച്ചു നിന്നു,
ഹാസ്യ സാമ്രാട്ടുക്കളാണ് മങ്ങാട്ടച്ചനും കുഞ്ഞായി മുസ്ലിയാരും. അതിലൊരു മതസൗഹാർദ്ദമുണ്ട്, വലിയൊരു ചരിത്രമുണ്ട്. അപ്പൊ മങ്ങാട്ടച്ചൻ നാട്ടുകാരോട് പറഞ്ഞത്, വരച്ചിട്ട് പറഞ്ഞു, ഈ വരയൊന്ന് ചെറുതാക്കണം, വരയിൽ തുടരുത്, നാട്ടുകാർക്കൊന്നും ചെയ്യാൻ വയ്യ. അപ്പോഴാ കുഞ്ഞായി മുസ്ലിയാർ വരുന്നത്, എന്തേപ്പോ നിങ്ങൾ എല്ലാവരും ഇവിടെ കൂടി, എന്തേപ്പോ പ്രശ്നം എന്ന് വെച്ചു. അതെ, മങ്ങാട്ടച്ചൻ ഒരു വര വരച്ചിട്ട് ഇതിൽ തൊടാതെന്ന് ചെറുതാക്കണം എന്ന് പറഞ്ഞു. കുഞ്ഞായി മുസ്ലിയാർ അതിന്റെ തൊട്ടടുത്ത് വലിയ ഒരു വര അങ്ങോട്ട് വരച്ചുകൊടുത്തു. അപ്പൊ ഇത് ചെറുതായി, ആപേക്ഷികമാണ്, വലിപ്പ ചെറുപ്പം ആപേക്ഷികമാണ്, വലിയ മഹാനാണെന്ന് പറഞ്ഞു. വലിയ മഹാനാന്ന് പറഞ്ഞു, ദ്വായ സമ്മേളനത്തിന് വരുന്നുണ്ട്, അതിലും വലിയ മഹാൻ വന്നാലോ. ഇയാള് ചെറുതായി, എത്ര വലിയ പണ്ഡിതനാണെങ്കിലും അവന്റെ മീത ഒരു പണ്ഡിതനുണ്ട്, അവന്റെ മീത ഒരു പണ്ഡിതനുണ്ട്. അങ്ങനെ ആപേക്ഷികത്വം എല്ലാ പടപ്പുകൾക്കുമുണ്ട്, എല്ലാറ്റിനുമുണ്ട്. സൗന്ദര്യം, നല്ല സുന്ദരനെ ഇരുന്നു എന്ന് പറഞ്ഞു. അതിനേക്കാൾ ഒരു സുന്ദരം വന്നപ്പോ ഈ സുന്ദരനാണ്ട് വിരൂപിയായി അല്ലെ. ഒരു കുപ്പായം മേടിക്കാൻ തുണിക്കടയിൽ ചെന്നു, ഷർട്ട് മേടിക്കാൻ ചെന്നു, നോക്കി ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് പിടിച്ചു. കൂട്ടുകാരൻ പറഞ്ഞു, നിന്റെ ഫിഗറിന് കറക്റ്റ് നല്ല കുപ്പായാണെന്ന് പറഞ്ഞു. മേടിച്ച് ഷർട്ട് മേടിച്ച് ഇങ്ങനെ കയ്യിൽ തൂക്കി പോകുമ്പോ അപ്പുറത്തെ കടയിലെ ഡിസ്പ്ലേയില് അതിലും മൊഞ്ചുള്ള ഒന്ന് ചേ പറ്റിപ്പോയത് കൊള്ളൂരാ, നല്ല സാധനം എന്ന് പറഞ്ഞ് പെട്ടെന്ന് കൊള്ളരുതാത്ത മുതലായി. അതെന്താ, ആപേക്ഷികമാണ് സൗന്ദര്യം, സൗന്ദര്യം ആപേക്ഷികമാണ്. ഒരു വസ്തുവിനെ കുറിച്ച് തന്നെ രണ്ടെണ്ണം രണ്ട് അഭിപ്രായം വരുന്നത്, വൈരുദ്ധ്യമായ രണ്ട് വീക്ഷണം വരികയാണ്. ഇപ്പൊ ബസ് ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ ബസ് കാത്തു നിൽക്കുന്ന ഒരാൾ ഇങ്ങനെ പറയാണ്, ബസ് വരുന്നുണ്ട്. ഈ ബസ്സിനെ കുറിച്ച് തന്നെ അപ്പുറത്തുള്ള ആള് പറഞ്ഞു ബസ് പോയി. ദൂരെയുള്ള ആള് പറയാണ് ബസ് കാണുന്നില്ലല്ലോ, വന്നു പോയി കാണുന്നില്ല. അതൊക്കെ ഭിന്നമായ പ്രയോഗങ്ങൾ, ആശയത്തിലുള്ളതാ അല്ലേ. ഇതൊക്കെ ഒരു ബസ്സിനെ കുറിച്ചാണ്, ഇതൊക്കെ പടപ്പുകളുടെ ന്യൂനതകളാണ്, പടപ്പുകളുടെ വൈകല്യങ്ങളാണ്. പരിമിതിയില്ലാത്ത, പരിവർത്തനമില്ലാത്ത, പരാശ്രയത്വമില്ലാത്ത, സ്വാപാധികത്വമില്ലാത്ത, അതേ ആപേക്ഷികത്വമില്ലാത്ത ഒരേ ഒരു വുജൂദ് അതല്ലാഹു മാത്രമാകുന്നു. അവനല്ലാതെ മറ്റൊന്നുമില്ല. ഇതാണ് ലാ മൗജൂദ ഇല്ലല്ലാ എന്ന് ജ്ഞാനികൾ പഠിപ്പിച്ച തൗഹീദിന്റെ പൊരുൾ നമ്മൾ അറിയണം. ഇതൊക്കെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ചരാചരങ്ങളും കേവല മെസ്സേജുകൾ മാത്രമാണ്. സ്വയം നിലനിൽപ്പില്ലാത്ത അള്ളാഹുവിന്റെ കത്തുകൾ മാത്രമാണ്. തഅമ്മൽ സുദൂറൽ കായിനാതി ഫഇന്നഹാ മിനൽ മാലഇൽ അഅലാ ഇലൈകാ റസാഇലോ وقد خط فيها لو قرأت سطورها على كل شيء ما خلا الله باطل നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് അസ്ദഖു കലിമത്തിൻ ഖാല ഹശ്ശാഇർ, ഒരു കവി പറഞ്ഞ ഏറ്റവും മുന്തിയ വാക്ക്, ഏറ്റവും സത്യസന്ധമായ വാക്ക്, അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാത്തിലു, അല്ലാഹു അല്ലാത്ത സകലതും വിദ്യയാണ്, സകലതും ബാത്തിലാണ്, ബാത്തിലാണ്, ഇല്ല അല്ലെന്നുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഇമാം ബുഖാരിയും മുസ്ലിമും സകല ഹദീസിന്റെ കിതാബ് ും പ്രമാണയോഗ്യമായി വളരെ സ്പഷ്ടമായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ പടപ്പുകൾക്കെല്ലാം കുറവുകളുണ്ട്. ഈ കുറവുകളില്ലാത്ത വുജൂദ് അത് അല്ലാഹു മാത്രം എന്ന് മനോഹരമായി അല്ലാഹു പഠിപ്പിച്ചു സൂറത്തുൽ ഇഖ്ലാസിലൂടെ, കുൽഹുവല്ലയിലൂടെ. അല്ലാഹു അത് വളരെ വൃത്തിയായി ഭംഗിയായി പഠിപ്പിച്ചു. ആ സൂറക്ക് വേറൊരു പേരുണ്ട്, അതെന്താ, സൂറത്തു തൗഹീദ്, അല്ലാഹുവിന്റെ ഏകത്വം ചുരുങ്ങിയ രൂപത്തിൽ എന്നാൽ വളരെ വിശാലമായ ആശയം ഉൾക്കൊണ്ട നിലയിൽ അല്ലാഹു പഠിപ്പിക്കാൻ ഉപയോഗപ്പെടുത്തിയ അധ്യായമാണ് സൂറത്തുൽ ഇഖ്ലാസ് കുൽഹുവല്ല. അതിന് സൂറത്തു തൗഹീദ് എന്നും പേരുണ്ട്. ആ സൂറയ്ക്ക് എത്ര നേട്ട, ആ സൂറയുടെ മഹത്വം ഹദീസിൽ നിന്ന് പറയുകയാണെങ്കിൽ ഇന്നും അടുത്ത ആഴ്ചയും പറഞ്ഞാലും തീരൂല. ഏത് കുൽഹു അല്ലാ സൂറത്തിന്റെ മഹത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, വഹുവ സുലുസുൽ ഖുർആൻ, അത് ഖുർആനിന്റെ മൂന്നിലൊന്നാണ്. സൂറത്തുൽ ഇഖ്ലാസ് ഖുർആനിന്റെ മൂന്നിൽ ഒന്നാകുന്നു. മഹത്വത്തിന്റെ കാര്യത്തിൽ മൂന്നിലൊന്നാകാം, ആശയ ഗാംഭീര്യം ഉൾക്കൊണ്ട കാര്യത്തിൽ മൂന്നിലൊന്നാകാം. വിശുദ്ധ ഖുർആനിന്റെ മൂന്നിലൊന്നാണ് സൂറത്തുൽ ഇഖ്ലാസ്.
സഹാബത്തിനോട് നബി തങ്ങൾ പറഞ്ഞല്ലോ, ഇതൊക്കെ ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്, മുസ്ലിമിലും കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞല്ലോ, നിങ്ങളിൽ ആരും തന്നെ ഖുർആനിന്റെ മൂന്നിലൊന്ന് ഓതാതെ പാരായണം ചെയ്യാതെ അന്തിയുറങ്ങരുത്. എന്റെ അനുയായികളെ, നിങ്ങൾ രാത്രിയിൽ മൂന്നിലൊന്ന് പാരായണം ചെയ്യാത്ത ഒരാളും ഉണ്ടാകരുത്. എല്ലാ മുസ്ലിമീങ്ങളും എല്ലാ സത്യവിശ്വാസികളും ഖുർആനിന്റെ മൂന്നിലൊന്ന് ഓരോ രാവുകളിലും പാരായണം ചെയ്യണം. ബുഖാരി. ഈ ആജ്ഞ കേട്ടപ്പോൾ, ഈ നിർദ്ദേശം കേട്ടപ്പോൾ സ്വഹാബത്തിന് മനഃപ്രയാസമായി. അവർ ക്ലേശിച്ചു. വഖാലോ, അവർ പറഞ്ഞു, അയ്യുനാ യുതീഖു യാ റസൂലല്ലാ, ഞങ്ങൾക്കാർക്കാണ് മൂന്നിലൊന്ന് ഓരോ ദിനവും രാത്രി പാരായണം ചെയ്യാൻ ഒഴിവ് കിട്ടുന്നത്? യാസീനും തബാറക്കും തന്നെ ഓതാൻ ഒഴിവില്ല. ഇനി ഒഴിവുണ്ടായാലോ മനസ്സുണ്ടാകണില്ല. ധനാവസ്ഥ മൂന്നിലൊന്ന് ഓതാൻ ഞങ്ങളിൽ ആർക്കാണ് സാധിക്കുക? എന്നെങ്കിലും ഒരു ദിവസം ഓതിയാൽ പോരല്ലോ നബിയെ. അയ്യുനാ യുതീഖു ദാലിക യാ റസൂലല്ലാ, ഞങ്ങൾക്കതിന് കഴിയുമോ? അത് പതിവാക്കാൻ കഴിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിന് സമയം കൂടുതൽ വേണ്ടേ? അതിന് സൂറത്തുൽ ഇഖ്ലാസ് പതിവാക്കിയാൽ മതി. ഫഇന്നഹാ സുലുസുൽ ഖുർആൻ എന്ന് വെച്ച് ഹത്തോദാൻ നീർച്ചാക്കിയിട്ട് ഇത് മൂന്നെണ്ണം അടിച്ച് രക്ഷപ്പെടാൻ പറ്റില്ല കേട്ടോ. പണ്ടൊരു മൊല്ലാക്ക ഹത്തോദാൻ ഏൽപ്പിക്കും, 1000 രൂപ 500 രൂപ ഒക്കെ കൊടുക്കും. ആ 1000 രൂപ മരിച്ചുപോയ വാപ്പച്ചിന്റെ പേരിൽ ഒരു ഹത്തം, 1000 രൂപ പോക്കറ്റിലിട്ട് ഒരു 3 കുൽഹുവല്ലം അങ്ങോട്ട് അടിക്കും. അത് പറ്റില്ല. ആ മഹത്വത്തിന്റെ വിഷയത്തിൽ അങ്ങനെയൊക്കെയാണ്. പക്ഷേ നേർച്ചയാക്കിയത് അതുപോലെ തന്നെ ആകണം. അവിടെ പല നമ്പറുണ്ടേ. മൗലൂദ് ഓതണം. മൗലൂദ് നേർച്ചയാക്കി 150 രൂപ. ഇപ്പൊ മൗലൂദിന് റേറ്റ് 250. 50 രൂപ തന്നത് അള്ളാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അതും ഒരു മൗലൂദ് തന്നെ കിടക്കട്ടെ, തീർന്നു. അതിന് കൂടായിപ്പ് എന്നാ പേര്, അത് അള്ള വിടൂല.